നമസ്കാരം സ്വാമിജി. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ എത്തിയിട്ടാണ് സമയപരിമിതി മൂലം നിർത്തേണ്ടി വന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടൊരു സെക്യൂരിറ്റിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്വാമിജി ഉദാഹരണം ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ നിമിത്തമാക്കിക്കൊണ്ട് ജന്മനാൽ തന്നെ സെക്യൂരിറ്റി നഷ്ടപ്പെടുകയാണ് എന്നുള്ള ഒരു ഒരു അറിവ് തന്നത്. ഒപ്പം ഈ ഗർഭസ്ഥ കാലത്ത് തന്നെ അവരനുഭവിക്കുന്ന മരുന്നിനെ തൊട്ടുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത്. അതുവഴി തന്നെ നമുക്ക് കുറച്ച് പോയി കൂടെ സ്വാമി. തീർച്ചയായും. അതായതൊരു ജനനത്തിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ഇന്ന് ഒരു തലത്തിലും വ്യക്തി എന്ന തലത്തിലുള്ള സുരക്ഷ അല്ലെങ്കിൽ സെക്യൂരിറ്റി, വ്യക്തി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ ആ പാരസ്പര്യത്തിൻ്റെ സുരക്ഷ, ഇപ്പം ഞാനും അങ്ങും ചേർന്ന ആ കൂട്ടായ്മ ഒരിക്കലും തകർന്നു പോകരുത്, തകർച്ചയൊന്നും ഉചിതമല്ല, അത് അന്യൂനമായിരിക്കണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ വാക്കുകൾ പറയാം. അങ്ങ് അതിനനുസരിച്ച് വാക്കുകൾ പറയാം. പരസ്പരം ആ മാന്യത വിടാതെ പെരുമാറുക. അങ്ങനെ കൂട്ടായ്മയുടെ ഒരു ഈടുവയ്പ് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം പഴയ ആളുകളിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. സമ്മതമാണ്? സമ്മതമാണ്. ആധുനികരിലില്ല. സ്വന്തം സുരക്ഷയെ വ്രണപ്പെടുത്തിയും ഒരതിസാഹസികതയും ഒരംഗീകാരത്തിനുള്ള ദാഹവും ലോകത്ത് വളരെ കൂടുതലാണ്. സമീപകാല മതങ്ങളെ എടുത്താൽ അതിൻ്റെ പാരസ്പര്യ തകർച്ചയിൽ നിന്ന് മാത്രമാണ് അതിലെ പുതിയ പുതിയ വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. സന്യാസ ആശ്രമങ്ങൾ എത്ര എണ്ണമാണ് കൂണുമുളയ്ക്കുന്നത് പോലെ ഗുരുക്കന്മാരെ സ്വയം നിന്ദിച്ചുകൊണ്ട് തന്നെ പത്രപ്രസ്താവനകൾ ഇറക്കിയും ബഹളങ്ങൾ വെച്ചുകൊണ്ടും നിലനിന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഉൾക്കൊണ്ട പ്രസ്ഥാനത്തിൽ നിന്നും അവയൊക്കെ നിഷേധിച്ച് രംഗത്തേക്ക് വരുന്നത് എന്ന് ഒരു കണക്കെടുത്താൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. ഒന്നോ രണ്ടോ അല്ല. ക്രിസ്തീയ സഭകൾ ഒരേ ക്രിസ്തുവിനെ ആധാരമാക്കി പൊട്ടിപ്പിരിഞ്ഞിട്ടുള്ളവയുടെ ആഗോളവ്യാപകമായ എണ്ണം സമീപകാലത്തതെടുത്താൽ നിങ്ങൾ വീണ്ടും അതിനേക്കാൾ ഞെട്ടും. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കാര്യവും മറിച്ചല്ല. ഇതിരിക്കട്ടെ. കുടുംബങ്ങൾ എടുത്താൽ അച്ഛൻ അമ്മ അമ്മൂമ്മ സഹോദരങ്ങൾ ഇവരെയൊക്കെ ഒരുമിച്ച് നോക്കി പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും സമന്വയിപ്പിച്ച് പലതരത്തിലുള്ള ആഹാര രുചികളെയും സമന്വയിപ്പിച്ച് പല രൂപത്തിലുള്ള വിശ്വാസങ്ങളെയും നിലനിർത്തി കുടുംബങ്ങളുടെ സുരക്ഷ കൊണ്ടുപോയിരുന്ന ആളുകളുടെ സ്ഥാനത്ത് ഇന്നൊരു ഭാര്യയും ഭർത്താവും മാത്രമായി ചുരുങ്ങിയിട്ട് അവർ തമ്മിൽ യോജിക്കാൻ പറ്റാത്തിടത്തേക്ക് അവരുടെ അതിസാഹസികതയും അംഗീകാരത്തിനുള്ള ദാഹവും എത്തിയിരിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് അഹിംസയുണ്ടാവുക? അതിൽ നിന്ന് എങ്ങനെയാണ് അസ്തേയമുണ്ടാവുക? അതിൽ നിന്ന് എപ്രകാരമാണ് ബ്രഹ്മചര്യത്തിന് സാധ്യതയുണ്ടാവുക? മൗലികമായ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സ്വാമിജി. നമ്മൾ ആരും മൗലിക കാര്യങ്ങളിൽ ചെന്ന് സ്പർശിക്കാറില്ല. അവനവൻ്റെ മുറിക്കകത്ത് സകല മാലിന്യവും കുന്നുകൂടി കിടക്കുമ്പോഴും അന്യൻ്റെ പുരയിടം തൂത്തുവാരി പേരെടുക്കാനുള്ള ഒരു അഡ്വഞ്ചർ ലോകത്ത് നിന്ന് വളരെ കൂടുതലാണ്. എൻ്റെ മുറി ഞാൻ കിടക്കുന്നിടം തൂത്തുവാരിയാൽ ലോകം എന്നെ അംഗീകരിക്കുകയൊന്നുമില്ല. അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ്. അത് സ്വാർത്ഥപൂരിതമാണ്. എൻ്റെ മുറിയിൽ തൂറിയും മുള്ളിയും കിടക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ മുറികൾ തൂത്തുവാരാൻ ആളെയും കൂട്ടി പോകുന്നവനായാൽ ലോകത്ത് പെട്ടെന്ന് അംഗീകാരം കിട്ടും. ഇന്ത്യൻ പാർട്ടി പ്രസ്ഥാനങ്ങളെല്ലാം അവരുടെ പത്രപ്രസ്താവനകളിൽ അന്യൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാൻ ഓടുന്നവയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം
അവനവൻ്റെ പ്രസ്ഥാനത്തിനകം മുഴുവൻ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി തകർച്ചയുടെ വക്കിലെത്തിയിട്ടുണ്ട് എന്ന് അങ്ങ് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ സമ്മതിച്ചേ പറ്റൂ സ്വാമിജി. ഇങ്ങനെ ഒരു റീഡിംഗ് നടന്നിട്ടില്ല. കാരണം പത്രങ്ങളിൽ വരുന്നത് മുഴുവൻ ഇത്തരം പ്രസ്താവനകൾ മാത്രമാണല്ലോ. അപ്പോൾ അറിയണം അവർക്കിടയിൽ വല്ലാതെ ചെഞ്ഞു നാറുന്നു എന്ന്. അത് മറ്റൊരിടത്തേക്ക് തിരിച്ചു വയ്ക്കുകയാണ്. ലോകം മുഴുവൻ നന്നാക്കാൻ വില കുറച്ച് പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചും നന്നാക്കിയും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ മനോഹാരിതയെ ലോകത്തെത്തിക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിൻ്റെ തകർച്ചയാണ് 80s നാം കേട്ട ഋഷിയുടെ തകർച്ച. തീർച്ചയായും ശരിയാണ്. ശരിയാണ്. സ്വന്തം കൂട് വൃത്തിയാക്കുകയോ സ്വന്തം യൂണിവേഴ്സിറ്റികൾ പോലും സ്ത്രൈണ നഗ്നത നിരങ്ങി ആടുമ്പോഴും വ്യഭിചാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും അന്യൻ്റെ രാജ്യങ്ങളിൽ ധർമ്മവും നന്മയും ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിൻ്റെ മൗലികമായ തകർച്ച അന്ന് ലോകം കണ്ടതാണ്. ശരിയാണ്. ശരിയാണ് സ്വാമിജി. ഋഷിയുടെ തകർച്ചയിൽ ആഹ്ലാദിച്ചത് ഒരു പക്ഷേ അമേരിക്കയും അമേരിക്കയെ പിൻപറ്റി നിൽക്കുന്ന രാജ്യങ്ങളും മാത്രമായിരിക്കും. സംശയമില്ല. സംശയമില്ല. ആ അമേരിക്ക ഈ ദൗത്യം ഏറ്റെടുക്കുകയും കഴിഞ്ഞ 50s ലോകം മുഴുവൻ അടിച്ചു വാരാൻ ചൂലുമായി നടക്കുകയുമാണ് ചെയ്തത്. ശരിയല്ല. ശരിയാണ്. അങ്ങനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറുതായൊന്ന് സൂചിപ്പിച്ചാൽ അതിൻ്റെ തകർച്ചയാണ് ഇന്ന് ആഗോളവൽക്കരണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായി ഇന്ത്യൻ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ പോലും കണ്ടത് സമീപകാലത്ത് അമേരിക്കയെ. അമേരിക്ക ഇന്ത്യൻ സാമ്പത്തിക ലോകത്ത് പോലും നടത്തിയ കടന്നുകയറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നീങ്ങുമ്പോഴാണ് നാം ഈ വാർത്ത കേൾക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തുമെല്ലാം അമേരിക്കയെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഭാഗമായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തമസ്കരിച്ചുകൊണ്ട് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾക്കെല്ലാം വിട്ടുകൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രകൃതി ഇന്ത്യ അതേറ്റെടുക്കാൻ സമയമായിട്ടില്ല എന്ന് ഇന്ത്യൻ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുമാറ് ആഗോള വിപണിയിൽ ഈ വലിയൊരടി നൽകി നിർത്തിയിരിക്കുന്നത്. ഈ അടിയിൽ നിന്ന് ഇന്ത്യയും ഇന്ത്യൻ ഭരണകൂടവും ഒരു പാഠം പഠിക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുകയും സ്വകാര്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്താതിരിക്കുകയും സ്വകാര്യവൽക്കരണത്തെ തടയുകയും ചെയ്തില്ലെങ്കിൽ സർവനാശകരമായൊരു നാളെയിലേക്ക് പോകുമെന്ന സൂചനയും ഇത് നൽകുന്നുണ്ട്. ഇൻഷുറൻസും വൈദ്യുതിയും രാജ്യരക്ഷയുമെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ വെമ്പുന്ന ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പ്രകൃതി നൽകിയ ഇന്ത്യൻ ജനതയുടെ ഇത്രയും കാലത്തെ തപസ്സിൻ്റെ അന്യൂനമായ നിർദ്ദേശമാണ് ഇത്. ഇത് അതുൾക്കൊള്ളുന്ന ഗൗരവത്തോടും അർഹതയോടും കൂടി സ്വീകരിക്കുകയും സ്വകാര്യവൽക്കരണത്തെ വഞ്ചനാപരമായ സ്വകാര്യവൽക്കരണത്തെ ജനജീവിതത്തിൻ്റെ അടിസ്ഥാനവും മൗലികവുമായ കാര്യങ്ങളെ അറിഞ്ഞ് പെരുമാറാൻ തക്കവണ്ണം ഭരണാധികാരികൾ ഇത്തരുണത്തിൽ ഉയരുന്നില്ലെങ്കിൽ അവരുടെയും സന്തതി പരമ്പരകളുടെയും യാതൊരു സംശയവുമില്ലാത്ത വിനാശത്തിനുള്ള സൂചന പ്രകൃതി ഭംഗിയായി നൽകുക. അതേറ്റെടുക്കാൻ ശക്തിയും ത്രാണിയും വർത്തമാന ഭാരതത്തിൻ്റെ ഭരണപ്രതിപക്ഷങ്ങൾക്കുണ്ടോ എന്നത് വേറൊരു കാര്യമാണ്. അങ്ങയുടെ ചോദ്യത്തിന് രാജനൈതികപരമായ, രാഷ്ട്രീയമായ, സാമ്പത്തികപരമായ, ദാർശനികമായ ഒരുപാട് മേഖലകളുണ്ട്. മൗലികമായി ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷ, മൗലികമായി ഒരു സംസ്ഥാനത്തിൻ്റെ സുരക്ഷ, മൗലികമായൊരു കുടുംബത്തിൻ്റെ സുരക്ഷ, ആ ഏറ്റവും മൗലികമായി ഒരു വ്യക്തിയുടെ സുരക്ഷ, ഇങ്ങനെ സുരക്ഷയുടെ ഓരോ പടവുകളും അന്യൂനമായി കോർത്തിണക്കപ്പെട്ടതാണ് ഈ രംഗം. ഒരു കാലത്ത്
ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നവർക്ക് മൊത്തമായിട്ടൊരു പേര് ഹിന്ദു സംസ്ഥാനമെന്നുള്ള നിലയിലല്ല, ഹിന്ദുസ്ഥാനമെന്ന പേരിൽ ഹിന്ദുക്കളെന്ന് പേരിട്ടു എങ്കിൽ ആ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരോ മറ്റു ദർശനങ്ങളിൽ നിന്ന് വന്നവരോ വന്നു കഴിയുമ്പോൾ അത് മതമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാനും ചാഞ്ചാടുവാനും ഇടനൽകുമാറുള്ള നിയമനിർമ്മാണങ്ങളും പ്രത്യേക അധീശത്വവും ഏതെങ്കിലും വർഗങ്ങൾക്കോ വർണ്ണങ്ങൾക്കോ പ്രത്യേകമായി നൽകുകയും ജനാധിപത്യത്തിൽ അവ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ അന്തസത്തയും സുരക്ഷയും താറുമാറാകുമെന്ന് ഭരണാധികാരികൾ അറിയുകയും അതിലെ ജനത മുഴുവൻ ഏകമാണ്, അതുകൊണ്ട് ഒരു സിവിൽ നിയമവും ഒരു ക്രിമിനൽ നിയമവും മാത്രമേ ഇവിടുത്തെ ജനതയ്ക്ക് ഉണ്ടാകാവൂ, അവർ തമ്മിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കേണ്ടത് ഭരണാധികാരികളുടെ മൗലിക കർമ്മമാണെന്ന് അറിയുകയും ചെയ്യേണ്ടതാണ്. മതമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഏത് മതവും അവൻ വിശ്വസിച്ചോട്ടെ, ജാതി അവനുണ്ടെങ്കിൽ ഏത് ജാതിയിലും അവൻ പെട്ടോട്ടെ, അത് ഭരണത്തിന്റെ രംഗവേദിയോട് ബന്ധപ്പെടുന്നതല്ല. ഭരണത്തിൽ ഭരിക്കാൻ നിയുക്തനായവൻ ജനങ്ങൾ ഏൽപ്പിച്ചതുകൊണ്ട് ഭരിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായൊരു ജുഡീഷ്യറി നിയമനിർമ്മാണത്തെ കൊണ്ടുപോകുമ്പോൾ ആ നിയമനിർമ്മാണം അന്യൂനമായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ മുഴുവൻ പേർക്കും സമമായിരിക്കണം നിയമം. ഏതെങ്കിലും പ്രത്യേകമായൊരു അധികാരം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും പ്രത്യേകമായൊരു അധികാരം അങ്ങയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് സാമ്പത്തിക ഭദ്രതയിൽ വരുന്ന കുറവിലോ ശാരീരികമായ വൈകല്യങ്ങളിൽ വരുന്ന സങ്കേതങ്ങളിലോ മാനസികമായി വരുന്ന ബുദ്ധിമുട്ടുകളിലോ ആണെങ്കിൽ അതൊരു സാർവലൗകിക നിയമമാണ്. ഈ രാജ്യത്തിലെ മാനസികമായി രോഗമനുഭവിക്കുന്നവർ, പീഡയനുഭവിക്കുന്നവർ, അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഭരണഘടന വിഭാവനം ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും ആവില്ലാത്തതും അത് നീതിപൂർവകവുമാണ്. പരിഷ്കൃതമായ ഈ നൂറ്റാണ്ടിൽ മതങ്ങളെയും ജാതികളെയും പരിഷ്കാരങ്ങൾ തൂത്തെറിയുവാൻ എതിർക്കുകയും അതേസമയം മതപരങ്ങളായിരിക്കുന്നതായ പ്രത്യേക അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത് വ്യക്തവും സുദൃഢവുമായ വൈകല്യം തന്നെയാണ്. നമ്പർ ടു, അങ്ങക്ക് അംഗവൈകല്യമുണ്ട്, അംഗീകാരം കിട്ടേണ്ടതാണ്. ഏത് മതമായാലും ജാതിയായാലും കിട്ടേണ്ടതാണ്. മനുഷ്യനായി മാത്രമേ ഭരണഘടന ആളുകളെ വിഭാവനം ചെയ്യാം. മതം അവൻ്റെ സ്വകാര്യ സ്വത്താണ്, അതവൻ കച്ചവടത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കരുത്. അത് ഈ ലോകത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല. അതവൻ്റെ വൈയക്തിക അനുഭവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലമാണ്. വിശ്വാസം അവന് വെച്ചു പുലർത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകേണ്ടതാണ്. പക്ഷെ അവൻ്റെ വിശ്വാസം ഒരു കൂട്ടം ചേരാനോ അന്യവിശ്വാസങ്ങളോട് ഏറ്റുമുട്ടുവാനോ ഇടയാക്കുന്ന യാതൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ ഭരണഘടന കളങ്കപ്പെടാതെ സൂക്ഷിക്കേണ്ടവരാണ് ഭരണാധികാരികൾ. അതിൽ തൊട്ട് സത്യം ചെയ്തവർ തന്നെ നാളെ പറയാണ്, ഞാൻ എം പി എന്ന നിലയിലല്ല സംസാരിക്കുന്നത്, ഞാൻ മന്ത്രി എന്ന നിലയിലല്ല സംസാരിക്കുന്നത്, ഒരു പത്രത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരുന്നു കൊണ്ട് ഒരു എം പിയോ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ പറയാണ്, ഞങ്ങൾ സംസാരിക്കുന്നത് എം പി എന്ന നിലയിലല്ല, എം എൽ എ എന്ന നിലയിലല്ല, ഞാനിവിടെ സംസാരിക്കുന്ന ഒരു ഹിന്ദു എന്ന നിലയിലാണ്, ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു ബ്രാഹ്മണൻ എന്ന നിലയിലാണ്, ഞാൻ സംസാരിക്കുന്നത് നായർ എന്ന നിലയിലാണ്, ഞാൻ ആദ്യം ജനിച്ചു വീണത് ഒരു ബ്രാഹ്മണ തറവാട്ടിലാണ്, ഞാനൊരു നായർ തറവാട്ടിലാണ് ജനിച്ചു വീണത്, ഞാനൊരു ഈഴവ തറവാട്ടിലാണ് ജനിച്ചു വീണത്, ഞാൻ ജനിച്ചു വീണത് ക്രിസ്ത്യാനിയായാണ്, ഞാൻ ജനിച്ചു വീണത് മുസ്ലിമായാണ്, അതുകൊണ്ട് മൗലികമായി ഞാൻ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, അതിലെ ഇന്ന ജാതിയാണ്, അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ എം പി ആയത് മന്ത്രിയായത്, അതുകൊണ്ട് എൻ്റെ ജാതിക്ക് പോറലേക്കാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറയുന്ന ഒരവസ്ഥ ഒരു പരസ്യവേദിയിൽ വരെ എത്താൻ തുടങ്ങിയെങ്കിൽ നമ്മൾ 60 കൊല്ലമായി സഞ്ചരിച്ച വിദ്യാഭ്യാസം തകരാറിലാണ്.
നമ്മുടെ പരിഷ്കാരങ്ങൾ തകരാറിലാണ്, നമ്മുടെ ഭരണ നയങ്ങൾ തകരാറിലാണ്. ഇത് പ്രകൃതി നോക്കിയിരിക്കില്ല. ജനങ്ങൾ അവരുടെ കഴിവും ആധിപത്യവും പണപരമായ നേട്ടങ്ങളും കൂട്ടായ്മയും ഒക്കെ കൊണ്ട് ഇതിനെ നേരിടുകയോ നേരിടാതിരിക്കുകയോ ചെയ്യാം. ഇതിൽ ഏത് വിഭാഗമായിരുന്നാലും, ഏത് മതമായിരുന്നാലും, ഏത് ജാതിയായിരുന്നാലും, പ്രകൃതിയിൽ വരുന്നൊരു ജീവൻ്റെ വേദന പ്രകൃതി കാണാതെ പോവില്ല. അത് മൗലികമാണ്. മനസ്സിലായി സ്വാമിജി. ഒരു കണ്ണുനീർ പോലും ഭൂമി സഹിക്കില്ല. കണ്ണുനീരിന് മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ ജാതിയില്ല, മതമില്ല. അതിൻ്റെ ആദ്യത്തെ അടി ലോകത്തിന് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഏത് അതീശത്വം ഭൗതികമായി നേടി വളർന്നാലും ഈ മണ്ണ് തപസ്സിൻ്റെ മണ്ണാണ്. ഇത് അംഗീകരിക്കില്ലെന്ന് ഉറപ്പു തരുന്നു. ഈ സൂചനയെ പിടിച്ച് നിങ്ങൾ ഭരണാധികാരികളും നിയമനിർമ്മാതാക്കളും മത നേതാക്കന്മാരും മര്യാദയിലേക്ക് തിരിച്ചു വരുമെങ്കിൽ നിങ്ങൾക്ക് നന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഭൗതികമായി എത്ര ഔന്നത്യം നേടി ഏത് അധികാരത്തിൻ്റെ മത്തു പിടിച്ച് മറ്റുള്ളവരെ പീഡിപ്പിച്ചാലും ശരി, നിങ്ങളിൽ ഒന്നിനെ പോലും ബാക്കി വയ്ക്കില്ല എന്ന് പ്രകൃതി പറയുന്നതിൻ്റെ ആദ്യത്തെ സൂചനയായിരുന്നു. മനസ്സിലായി സ്വാമിജി. ഇതിന് ഒരുവനെയും വെറുതെ വിടില്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ പ്രത്യേകത. പ്രകൃതിയുടെ നിയമത്തിനകത്ത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടില്ല. കാരണം ആ നിയമം അന്യൂനമാണ്. ഈ ദിശയിൽ പോകാവോ? തീർച്ചയായും ഈ ദിശയിലാണ് പോകേണ്ടത്. ഈ ദിശയിൽ നമുക്ക് അങ്ങനൊരു ഒരു അറിവിൻ്റെ ഒരു വഴി നമുക്ക് എനിക്ക് എങ്കിലും പറയാമല്ലോ ഉണ്ടായിട്ടില്ല സ്വാമിജി. ഇപ്പോഴാണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്ത അനുഭവം ഉണ്ടാകുന്നത്. കുറേ പഠിച്ച ശാസ്ത്രകാരന്മാരിരുന്ന് മസ്തിഷ്കം വല്ലാതെ ഋജുവാക്കി കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടൊന്നും ഈ പ്രപഞ്ചം നിലനിൽക്കില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് അതിനകത്ത് തന്നെ ഒരു സത്തയുടെ അന്തസ്ചേതനയുണ്ട്. അതെന്നും അന്യൂനമാണ്, അത് സനാതനമാണ്. അതിന് തമസ്കരിക്കുവാൻ പര്യാപ്തമായ ശാസ്ത്രമൊന്നും ഇനിയും കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തുവാനൊട്ട് പ്രകൃതി സമ്മതിക്കില്ല. അതാണ് ശരിക്കും ഈ പ്രകൃതിദത്തമായ രഹസ്യം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ആ രഹസ്യത്തിൻ്റെ അന്വേഷണവും അതിലുള്ള വിനയവും അതിനോടുള്ള പാരസ്പര്യവും അത് കാണുമ്പോഴുള്ള ഒരു അത്ഭുതവും രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ. അവിരായിലെ തെരേസ, നിജയിലെ ഗ്രിഗറി, ശ്രീശങ്കരൻ, ശ്രീരാമകൃഷ്ണൻ, ശ്രീരമണൻ, ഭാവാതീതന്മാരുടെ ഒരു പരമ്പര തന്നെ ലോകത്തോട് അത് കണ്ട അത്ഭുതത്തോടെ നിഷ്കളങ്കം ആ തേജപുഞ്ചം കണ്ട് നിഷ്കളങ്കമായി പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിക്കാനുള്ള ഒരു അന്വേഷണമാണ് മതം. ഒരു വ്യക്തി മതപരമായി പഠിക്കാൻ ഒരുത്തൻ്റെ അടുക്കലെത്തിയാൽ ആദ്യം അവനെ പഠിപ്പിക്കേണ്ടത് അവൻ്റെ സുരക്ഷ ഏത് ബിന്ദുവിലാണ് നിൽക്കുന്നതെന്നാണ്. പക്ഷെ ഇന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നത് അഡ്വഞ്ചറുകളെ കുറിച്ചാണ്, അതിൻ്റെ എക്സർസൈസുകൾക്കാണ് ഇന്ന് അനുഷ്ഠാനമെന്ന് പറയുന്നത്. മനുഷ്യനിൽ കിടക്കുന്ന സ്വന്തം സുരക്ഷയെ നഷ്ടപ്പെടുത്തി കിടക്കുന്ന അംഗീകാരത്തിനുള്ള ദാഹം. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തുപോയി അവിടുത്തെ അഡ്വഞ്ചറുള്ളവരുടെ ഇടയിൽ ഇന്ത്യക്കാരൻ പ്രചരിപ്പിക്കുന്ന മതവും ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്ന മതവും രണ്ടാണ്. അത് അറിയുമോന്നറിയില്ല. ആ ഏരിയ ഒന്ന് വിശദമാക്കി. ഇന്ത്യൻ സന്യാസിമാർ തന്നെ ഇന്ത്യക്ക് വെളിയിൽ പഠിപ്പിക്കാൻ പോയ ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. താന്ത്രിക്, നമ്മൾ പറഞ്ഞ നിഷിദ്ധമായ ലൈനിലാണ്. ആ ഒരുപാട് തരം ടെക്നിക്കുകളുണ്ട് അവർക്ക്. അത് ഷോർട്ട് ഫോമിലാണ്. KM ടെക്നിക്ക്, BM ടെക്നിക്ക്, PM ടെക്നിക്ക്, IM ടെക്നിക്ക്, CM ടെക്നിക്ക്,
LN ടെക്നിക്ക്, ഇങ്ങനെ ഒരുപാട് തരം ടെക്നിക്കുകളുണ്ട്. ഇതിനൊക്കെ ഫുൾ ഫോംസ് ഉണ്ട്. ഒന്നെങ്കിലും അത് വളരെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ഒരെണ്ണം ഒരു ടെക്നിക്ക് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ അതിനെ നേരിടാൻ വേണ്ടി അടുത്തവൻ അടുത്ത ടെക്നിക്കുമായിട്ട് പോകും. ഇതെല്ലാം ലോകത്ത് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത്തരം ടെക്നിക്കുകൾക്ക് വേണ്ടിയുള്ള ഗവേഷണമാണ് ആശ്രമങ്ങളിൽ നടക്കുന്നത് അല്ലേ സ്വാമിജി? പൂർണ്ണമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ കുറേ പണമായി വാരിക്കൂരിക്കൊണ്ടിരുന്നത്. ഈ ടെക്നിക്കിലെല്ലാം ഒരുത്തനെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം പറിക്കും. നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും പാരമ്പര്യങ്ങളോടും ഒപ്പം നിന്ന് വളർന്ന് മാത്രമേ ഈ പ്രപഞ്ച സത്യത്തിൽ എത്തൂ എന്ന് ആദ്യം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ മനോഹരമായിട്ടായിരിക്കണം അവിടെ നിന്നുള്ള വിടുതൽ. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ചാടി വരുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് സംഘർഷപൂരിതമാകുമെന്നും അവൻ പോരുന്ന പ്രസ്ഥാനം അവനുമായി ചേർന്ന് നടത്തിയിട്ടുള്ള കോലാഹലങ്ങളിൽ സംഘർഷപൂരിതമാകുമെന്നും ലോകം സംഘർഷപൂരിതമാകുമെന്നും അറിഞ്ഞ് ആ ചാടി വരുന്നവനെ ആദ്യം പറഞ്ഞ് സമാധാനിപ്പിച്ച് നീ അവിടെ നിൽക്ക്, നിന്നെ അവിടെ നിർത്തിക്കൊണ്ട് നന്നാക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയും ചെയ്യുന്ന ഔന്നത്യം ആധ്യാത്മികതയ്ക്ക് പോലുമൊന്നില്ല. മനസ്സിലായി സ്വാമിജി, അത്രയേറെ മാറിയിട്ടുണ്ടല്ലോ സ്വാമിജി. നാളെ നിങ്ങളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ചാടി എൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രണത ശിഷ്യനായി ആദ്യം ഞാൻ സ്വീകരിക്കും. എൻ്റെ കൂടെയുള്ളവനോടുള്ളതിനെയൊക്കെ കൂടുതൽ മമത നിങ്ങളോട് കാണിക്കും. എന്തിനാ? കാരണം വെച്ചാൽ അവിടുത്തെ സൂത്രങ്ങൾ മുഴുവൻ എനിക്കറിയാൻ പറ്റുള്ളൂ. ഭൗതികമായി സൂത്രം മുഴുവൻ, അവിടെ എന്തൊക്കെയാണ് നടന്നത്, അവിടുത്തെ ഹെഡ് എങ്ങനെയാണ് കഞ്ഞി കുടിച്ചത്, അയാൾ എങ്ങനെയാണ് ഇരുന്നത്, അത് മുഴുവൻ അറിയാൻ സൂത്രത്തിൽ നിങ്ങളെ പിന്നെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അവിടെ കണ്ടിരിക്കുന്ന കൊള്ളിക്കരുതാഴിക മുഴുവൻ നിങ്ങൾ എന്നോട് പറയുമോ എന്നറിയാൻ നിങ്ങളെ കൊല്ലാൻ നടക്കുകയാണ് അവിടുത്തെ കുറേ ആളുകൾ. മനസ്സിലായില്ല? മനസ്സിലായി. നിങ്ങളിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ട് ഇത് പബ്ലിഷ് ചെയ്ത് വേണം അവിടെ അത് പതിച്ചുകൊണ്ട് എനിക്ക് വളരാൻ. ഈ മത്സരങ്ങൾക്കാണ് നിങ്ങൾ ഇന്ന് ആധ്യാത്മികത എന്ന് പറയുന്നത്, മതങ്ങളെന്ന് പറയുന്നത്. മറിച്ച് ചാടാൻ നിൽക്കുന്നവൻ ചാടി വരുമ്പോൾ നീ ഒരിടത്ത് നിന്നതാണ്, നിൻ്റെ ശീലം അതായി തീർന്നതാണ്. നിൻ്റെ ശീലം ഇവിടെയുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ശീലം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടുത്തെ ശീലം പൊരുത്തപ്പെട്ടുവരാൻ നിനക്ക് സമയമെടുക്കും. ശീലങ്ങളൊക്കെ നിന്നോടൊപ്പം അവിടെ ഇരിക്കട്ടെ. അറിവ് എന്ന് പറയുന്നത് വേറിട്ടുള്ളൊരു സാധനമാണ്. അതാദിത്രേ ഉള്ളൂ. നീ കൊണ്ടുപോക്കൂ. നീ പറ്റുമെങ്കിൽ അവിടെ ചെന്നും ഇതാണ് ഇവിടുത്തെ അറിവെന്ന് പറയും. ഇതിന് രഹസ്യമൊന്നുമില്ല. സമാധാനത്തിന് അതേ വഴിയുള്ളല്ലേ സ്വാമിജി? സെക്യൂരിറ്റി നമ്മുടെ ആ മാനബിന്ദു അതാണ്. അതെ, സുരക്ഷ അതില്ല. അഡ്വഞ്ചർ വളരെ കൂടുതലാണ്. വിവാഹം ഇന്നൊരു സാഹസിക പ്രവൃത്തിയാണ്. ജോലി ഇന്നൊരു സാഹസികതയാണ്. ഒരു പെൺകുട്ടി ആനപ്പുറത്ത് കയറിയോ ഒരു പെൺകുട്ടി ബസ് ഓടിച്ചോ ഇതൊക്കെ ഇന്ന് വാർത്തയാണ്. ബസ് ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അവൾക്ക് മെൻസസ് ഉണ്ടാകുന്നതെങ്കിൽ ആ സമയത്ത് അവിടെ ഹോർമോണിലും എൻസൈമിലും വരുന്ന മാറ്റം അവളുടെ ഏകാഗ്രതയെ ബാധിച്ചാൽ ആ വണ്ടി ചെന്ന് ഇടിച്ചു കയറുന്നതൊരു മോശമായ സ്ഥലത്താണ് 10 പേർ മരിക്കുമോ? അത് വാർത്തയല്ല. അവളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഈ ഓട്ടത്തിന് പ്രസക്തിയുണ്ടോ? വൈദ്യശാസ്ത്രത്തിൻ്റെയും ധനതത്വശാസ്ത്രത്തിൻ്റെയും രാജതന്ത്രത്തിൻ്റെയും സാമൂഹികതയുടെയും സോഷ്യോളജിയുടെയും മനഃശാസ്ത്രത്തിൻ്റെയും ഒക്കെ ചേർത്തു വെച്ചുള്ളൊരു പഠനത്തിൽ വ്യക്തിയുടെയും സമാജത്തിൻ്റെയും സുരക്ഷയെ മുൻകൂട്ടി തൊഴിലും സാഹസികതയും അംഗീകാരവും പുനർനിർവചിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്.